ഇന്ത്യൻ സമുദ്രങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവിഭവങ്ങൾക്ക് അമേരിക്കയ്ക്ക് പുറമെ ചൈനയിലും ആവശ്യക്കാരേറുന്നു. 2019 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 800 മില്യൺ ഡോളറിന്റെ, അതായത് 80 കോടി രൂപയുടെ കയറ്റുമതിയാണ് ചൈനയിലേക്ക് നടത്തിയതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 3 മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. മീനുകൾ ഉൾപ്പെടെയുള്ള കടൽ വിഭവങ്ങൾക്കെല്ലാം ചൈനയിൽ ആവശ്യക്കാരേറിയതോടെ ഡിസംബർ അവസാനിക്കുമ്പോഴേക്കും 1 ബില്യൺ ഡോളറിന്റെ, അതായത് 100 കോടി രൂപയുടെ വ്യാപാരം നടക്കുമെന്നാണ് ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി പ്രതീക്ഷിക്കുന്നത്. തന്നെ അടുത്ത 2 വർഷത്തേക്ക് 500 മില്യൺ ഡോളറിന്റെ വ്യാപാരത്തിന് ഏതാനും ചൈനീസ് കമ്പനികൾ ഈ മാസം കരാറിൽപ്പെട്ടു കഴിഞ്ഞതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതേ തുടർന്ന് കൂടുതൽ കമ്പനികൾ കയറ്റുമതി കരാറിൽ ഒപ്പിടുന്നതോടെ അടുത്ത വർഷം ഇന്ത്യൻ സമുദ്ര വിഭവങ്ങളുടെ ഏറ്റവും വലിയ വിപണിയായി ചൈനയും മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചൈനയിൽ ഇന്ത്യൻ കടൽ വിഭവങ്ങളുടെ പ്രചാരണത്തിന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയും ചേർന്ന് കഴിഞ്ഞ മാസം നടത്തിയ എക്സ്പോയിൽ 40 ഇന്ത്യൻ കയറ്റുമതി കമ്പനികൾ പങ്കെടുത്തിരുന്നു. ഈ മേളയിൽ ചൈനയിലെ 50 ചൈനീസ് ഇറക്കുമതി സംരംഭകരും പങ്കെടുത്തതായാണ് സൂചന. ഇവയിൽ 25 ഈ രംഗത്തെ പ്രമുഖ സംരംഭകരുമാണ്. വരും വർഷങ്ങളിൽ ചൈനയിലേക്ക് ഇന്ത്യൻ കടൽ വിഭവങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്യാൻ ഈ സംരംഭകർ സമ്മതമറിയിച്ചിട്ടുള്ളതായാണ് പറയപ്പെടുന്നത്. അതേസമയം ഇന്ത്യൻ കടൽ വിഭവങ്ങളുടെ കയറ്റുമതിയിൽ മുൻപന്തിയിൽ ഇപ്പോൾ അമേരിക്കയാണ് നിൽക്കുന്നത്. ആകെ കയറ്റുമതിയുടെ 29% ഇപ്പോഴും ഇവിടേക്കാണ് എത്തിപ്പെടുന്നത്. 23% തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് രണ്ടാമത് നിൽക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് 20%, ജപ്പാനിലേക്ക് 10% കയറ്റുമതി നടത്തുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നത്. കടൽ വിഭവങ്ങളുടെ അന്താരാഷ്ട്ര പ്രിയം കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിൽ ഗുണനിലവാരം നിഷ്കർഷിച്ചിട്ടുണ്ടെന്നാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ദിവസങ്ങൾക്ക് ശേഷം തിരികെ എത്തുമ്പോഴും മീൻ പുതുമയോടെ കരയിലെത്തിക്കാൻ ആവശ്യമായ ശീതീകരണം സൗകര്യമാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മേഖലയിലെ സ്വകാര്യ സംരംഭകർ ഇത്തരത്തിലുള്ള ഗുണനിലവാരം നിലനിർത്തിയാണ് കയറ്റുമതിക്കുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്നത് തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.